ഹായ് ഫ്രണ്ട്സ് ലൻസാൻ വി മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കുറിച്ച് ഒന്ന് പരിചയപ്പെടാം എന്താണ് ഇൻ്റർനെറ്റ് ഇൻ്റർനെറ്റിൻ്റെ ഉത്ഭവസ്ഥാനം എവിടെ നിന്നാണ് എന്താണ് ലാൻഡ് സ്റ്റേഷൻ ഇന്ത്യയിൽ എവിടെയെല്ലാം ലാൻഡ് ഇൻസ്റ്റേഷൻസ് ഉണ്ട് ഇൻ്റർനെറ്റ് ദാതാക്കളെ പൊതുവിൽ മൂന്നായി തരംതിരിക്കാം ടിയർ വൺ കമ്പനി ടിയർ ടു കമ്പനി ടിയർ ത്രീ കമ്പനി ലോകമാകമാനം നിരവധി കേബിൾ ശൃംഖലകളുള്ള കമ്പനികളാണ് ിയർ വൺ കമ്പനീസ് ഒരു രാജ്യത്ത് നിന്നും മറ്റൊരു രാജ്യത്തേക്ക് ഇത്തരം കമ്പനികൾ കേബിളുകൾ വലിക്കുന്നത് കടലിനടിയിൽ കൂടിയാണ് നൂറ് ജി ബി ബാൻഡ് വിടുത്തുള്ള കേബിളുകളാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത് പ്രത്യേകതരം സജ്ജമായിട്ടുള്ള കപ്പലുകളാണ് ഇത്തരം ഫൈബർ ഓപ്റ്റിക് കേബിൾസ് കടലിനടിയിൽ നിക്ഷേപിക്കുന്നത് ഇതിൻ്റെ ആയുസ് ഏതാണ്ട് ഇരുപത്തഞ്ച് വർഷമാണ് ഏതാണ്ട് രണ്ടായിരം കിലോമീറ്റർ നീളമുള്ള കേബിളുകൾ വഹിച്ചുകൊണ്ട് പോകാനുള്ള കപ്പാസിറ്റി ഇത്തരം കപ്പലുകൾക്കുണ്ട് കേബിൾ ഓപ്പറേറ്റേഴ്സിൻ്റെ നിർദ്ദേശാനുസരണം സബ്മറൈൻ കേബിൾസ് കടലിനടിയിൽ നിക്ഷേപിക്കുന്നു ടിയർ വൺ കമ്പനികളിൽ നിന്നും ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യുന്ന സ്ഥലങ്ങളെ ലാൻഡിങ് സ്റ്റേഷൻസ് എന്ന് വിളിക്കുന്നു ഇന്ത്യയിൽ ഇത്തരം ലാൻഡിംഗ് സ്റ്റേഷൻസ് ഉള്ളത് മുംബൈ ചെന്നൈ കൊച്ചിൻ പിന്നെ ടൂട്ടിക്കൊറിയൻ എന്നിവിടങ്ങളിലാണ് ഇനി നമുക്ക് ടിയർ ടു കമ്പനികളെ പരിചയപ്പെടാം റീജിയണൽ നെറ്റ്വർക്കിംഗ് സർവീസ് നടത്തുന്ന ഇത്തരം കമ്പനികൾ ചില സന്ദർഭങ്ങളിൽ ഒന്നോ അതിൽ കൂടുതലോ ടിയർ വൺ കമ്പനികളിൽ നിന്നും നെറ്റ്വർക്ക് ആക്സസ് ചെയ്യാറുണ്ട് ഇത്തരം കമ്പനികൾ ടിയർ വൺ കമ്പനികൾക്ക് നെറ്റ്വർക്ക് ആക്സസ് ചെയ്യുന്നതിന് ഒരു നിശ്ചിത ശതമാനം ഫീസ് നൽകി വരുന്നു ടാറ്റ ടെലി കമ്മ്യൂണിക്കേഷൻസിന് ഇന്ത്യയിൽ മുംബൈ ചെന്നൈ കൊച്ചിൻ എന്നിവിടങ്ങളിൽ ലാൻഡിങ് സ്റ്റേഷൻസ് ഉണ്ട് ഭാരതി എയർടെല്ലിന് മുംബൈ ചെന്നൈ എന്നിവിടങ്ങളിൽ ലാൻഡിംഗ് ഉണ്ട് റിലയൻസ് കമ്മ്യൂണിക്കേഷന് മുംബൈയിൽ ലാൻഡിംഗ് ഉണ്ട് സെഫി ടെക്നോളജീസിക്ക് മുംബൈയിൽ ലാൻഡിംഗ് സ്റ്റേഷനുണ്ട് ബി എസ് എൻ എല്ലിന് ടുഡിക്കോറിനിൽ ലാൻഡിംഗ് ഉണ്ട് അത് ശ്രീലങ്കയുമായി ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ടിയർ ത്രീ കമ്പനികളെ പരിചയപ്പെടാം ഇത് ലോക്കൽ പ്രൊവൈഡേഴ്സാണ് ഇത്തരം കമ്പനികളിൽ നിന്നാണ് നമ്മൾ ബ്രോഡ്ബാൻഡ് കണക്ഷൻ എടുത്തിരിക്കുന്നത് ഇൻ്റർനാഷണൽ റീജിയണൽ ലോക്കൽ എന്നിങ്ങനെ മൂന്ന് തട്ടുകളിലാണ് ഇൻ്റർനെറ്റ് പ്രവർത്തിക്കുന്നത് ഇനി നമുക്ക് നിക്സി എന്താണെന്ന് നോക്കാം നാഷണൽ ഇൻ്റർനെറ്റ് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ അതാണ് നിക്സി ഇന്ത്യയിലുള്ള എല്ലാ പ്രൊവൈഡേഴ്സിനെയും ഇതുമായി ബന്ധിച്ചിരിക്കുന്നു നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ആധാർ കാർഡ് അതുപോലുള്ള മറ്റുള്ള രേഖകളിലെ ഡാറ്റകൾ മറ്റുള്ള രാജ്യത്തേക്ക് ചോർന്ന് പോകാതിരിക്കാൻ ഇത് സഹായകരമാണ് നമ്മൾ ഇൻ്റർനെറ്റ് സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഡേറ്റകൾ വിദേശ രാജ്യങ്ങളിലെ സെർവറുകൾ കടന്നു കയറി നമ്മളുടെ വിലപ്പെട്ട രേഖകൾ രഹസ്യങ്ങൾ ചോർന്നു പോകാതിരിക്കാൻ നിക്സിയുടെ സേവനം സുദ്ർഹമാണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർനെറ്റ് സിസ്റ്റമാണ് റെയിൽ ടെൽ റെയിൽവേ ട്രാക്കിന് പാലായിട്ട് രണ്ടായിരത്തിൽ തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ സുഹൃത്തുക്കളെ എന്താണ് ഇൻ്റർനെറ്റ് ഇൻ്റർനെറ്റ് ഏതെല്ലാം തലങ്ങളിലൂടെ കടന്നു വരുന്നു എന്താണ് ലാൻഡിങ് സ്റ്റേഷൻ ഇന്ത്യയിൽ എവിടെയെല്ലാം ലാൻഡിങ് സ്റ്റേഷൻസ് ഉണ്ട് എന്താണ് നിക്സി എന്താണ് റെയിൽ ടെൽ എന്നിവയെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെയുള്ള ചുവന്ന ബട്ടണിൽ പോയി ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള എൻ്റെ വീഡിയോകൾ തത്സമയം ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലേക്കൺ കൂടി ഒന്ന് അമർത്താൻ മറക്കാതിരിക്കുക ബൈ